നമസ്കാരം. സിൻവറിന്റെ മരണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗസയും ഇസ്രായേലും തന്നെ ചർച്ച ചെയ്യുമ്പോൾ പ്രധാന വിഷയമായി ഇന്നലെ മുതൽ വരുന്നത്. ഇന്നലെ പുലർച്ചെയോടെയും കലേ ദിവസത്തെ വാർത്തകളുമൊക്കെ ആയിരുന്നു സിൻവർ മരിച്ചു എന്ന വാർത്ത ഇസ്രായേൽ പുറത്തുവിട്ടത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു അത് തങ്ങളുടെ തലവൻ തന്നെയാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ഹമാസും രംഗത്തെത്തിയത്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ പുകപൊടി പടലങ്ങൾക്കും നടുവിൽ സൈനിക വേഷത്തിൽ ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായ കഫിയ ധരിച്ച് അക്ഷോഭ്യനായി തന്നെ ഒരു സോഫയിൽ ഇരിപ്പുറപ്പിച്ച യഹിയ സിൻവർ എന്ന് പറയുന്ന അവരുടെ പോരാളിയായിട്ടാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഒരു വീഡിയോ പുറത്തുവിട്ടത് യഹിയ സിൻവറിന്റെ അവസാന നിമിഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭീകരത നിറഞ്ഞ വിഷ്വൽസ് തന്നെയാണ്. മുഴുവൻ പൊടിപടലങ്ങളുമായിട്ടിരിക്കുമ്പോൾ സോഫയിൽ ഒരാൾ മാത്രം അനങ്ങുന്ന ഒരു കാഴ്ച, മുഖം ശരിക്കും കാണാൻ പോലും സാധിക്കുന്നില്ല, കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് വലിച്ചെറിയുന്ന ഒരു കാഴ്ച, ഇതാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോയിലൂടെ തന്നെ ഇവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല ഗസ ഇപ്പോൾ ലോകത്തെ അറിയിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ പോരാളി എന്ന് തന്നെയാണ് സിൻവറിനെ വിളിക്കുന്നത്. അവസാന ശ്വാസം വലിക്കുന്നതിനിടയിൽ ശ്വസിക്കാൻ പോലും നിവൃത്തിയില്ലാതെ പൊടിപടലങ്ങൾക്കിടയിൽ നിൽക്കുന്ന സിൻവർ ഒരു പോരാളിയാണ് എന്നാണ് ഗസയിലെ ആളുകൾ തന്നെ ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഗസ മാത്രമല്ല, ഫലസ്തീനും ഗസയും ഒക്കെ പിന്തുണയ്ക്കുന്ന പല രാജ്യങ്ങൾ പുറത്തുണ്ട്. അവരുടെ പത്രങ്ങളിലും മീഡിയയിലും ഒക്കെ തന്നെയും സിൻവറിനെ കുറിച്ച് പോരാളി എന്ന് തന്നെയാണ് എഴുതിയിരുന്നത്. ഇസ്രായേലും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന കുറച്ച് രാജ്യങ്ങളും മാത്രമാണ് ഒരു തീവ്രവാദി എന്ന രീതിയിൽ യഹിയ സിൻവറിന്റെ മരണം കാണപ്പെടുന്നത്. ബോംബാക്രമണത്തിൽ വലത്തേ കരം നഷ്ടമായെങ്കിലും ഇടം കൈയിൽ ഒരു വടി പിടിച്ചായിരുന്നു ഇരിപ്പ്. പെട്ടെന്ന് തനിക്ക് നേരെ വന്ന ഇസ്രായേൽ ഡ്രോൺ ക്യാമറയ്ക്ക് നേരെ ഇടം കൈയിൽ പിടിച്ച വടി എടുത്തു വീശുകയായിരുന്നു. ഡ്രോൺ ക്യാമറ വെട്ടിത്തിരിയുന്നു. ഹമാസ് തലവൻ യഹിയ സിൻവറിന്റെ അവസാന നിമിഷങ്ങൾ എന്ന പേരിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ആണിത്. സോഷ്യൽ മീഡിയ നിറയെ ഈ വീഡിയോ ആണ് നിറഞ്ഞു നിൽക്കുന്നത്. പതിറ്റാണ്ടുകളായി തങ്ങളുടെ ഉറക്കം കെടുത്തുന്ന, ഏറെക്കാലമായി ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടായ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നൊരാളെ വകവരുത്തിയതിന്റെ വിജയ പ്രഖ്യാപനമായിരുന്നു അവസാന ദൃശ്യങ്ങൾ ഇസ്രായേൽ പുറത്തുകൊണ്ടുവിട്ട് പ്രതീക്ഷിച്ചത്. ഹമാസിനെയും പശ്ചിമേഷ്യയിലെ തങ്ങൾക്കെതിരെയും പോരാടി നിൽക്കുന്ന സംഘങ്ങളെയും എല്ലാം മാനസികമായി തളർത്തുന്ന യുദ്ധമുഖത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്നായിരിക്കും ഇസ്രായേൽ ഒരുപക്ഷെ ലക്ഷ്യമിട്ടിരിക്കുക. ഹമാസിന്റെ അന്ത്യം എന്ന് പറഞ്ഞ് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ആഘോഷവും നടക്കുകയാണ്. എന്നാൽ തന്ത്രപരമായ വീഴ്ചയാണ് ആ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിലൂടെ ഇസ്രായേൽ ചെയ്തിരിക്കുന്നതെന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വിദഗ്ധരായ മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രമുഖരുമെല്ലാം തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെയാണ്. സിൻവറിന്റെ പോരാട്ട വീര്യത്തിന്റെ ധീരരക്തസാക്ഷിത്വത്തിന്റെയും തെളിവായി സോഷ്യൽ മീഡിയയിൽ വീഡിയോ വ്യാപകമായി ആഘോഷിക്കപ്പെടുകയാണ്. ഇത്രനാളും ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കളും IDFഉം സിൻവറിനെ കുറിച്ച് നിരന്തരം പടച്ചുവിട്ട വാദങ്ങൾ എന്നാകെ തന്നെ ഈ ഒരൊറ്റ വീഡിയോ പൊളിക്കുന്നുമുണ്ട്. ഒരു ഹോളിവുഡ് ഹീറോയുടെ മരണം എന്നാണ് പ്രമുഖരായ പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നതെന്ന് പറയാം. ബ്രിട്ടീഷ് അമേരിക്കൻ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റും കൂടിയ ജാക്കി വോക്കറാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ പോരാളി തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേൽ നീതി അനുസരിച്ച് അസാധാരണമായൊരു നടപടി എന്നാണ് വീഡിയോ പുറത്തുവിട്ടതിനെ കുറിച്ച് ഇവർ പറയുന്നത്. ജനങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇതൊരു ഹോളിവുഡ് ഹീറോയുടെ മരണമാണെന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ എങ്ങനെയൊക്കെ ഇസ്രായേലിന് തിരിച്ചടിയാകുമെന്ന് അവർ വിശദീകരിക്കുന്നതും ഉണ്ട്. ഇതിന് താഴെ തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന സഖാക്കൾക്കിടയിൽ ജീവനോടെ നിൽക്കുന്ന അവസാനത്തെ മനുഷ്യൻ പൊടിപടലങ്ങളാൽ പൊതിഞ്ഞിരിക്കുന്നു. കഷ്ടിച്ച് ജീവനോടെ ഉണ്ടാകുമെന്ന് കാര്യം എല്ലാവരും നിൽക്കുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളെയും എതിരിട്ട് ഏതോ ഭീരു യന്ത്രത്തിന് പിറകിൽ മറഞ്ഞു നിന്ന് പ്രവർത്തിപ്പിക്കുന്ന ഡ്രോണിന് നേരെ തന്റെ ബാക്കിയുള്ള കൈകൊണ്ട് ഏറ്റവും തൊട്ടടുത്തുള്ള ആയുധമെടുത്ത് നീട്ടിയെറിയുന്നു. അതാണ് അയാൾ ചെയ്തത്. ഇത് ടെർമിനേറ്റർ, അതായത് ഹോളിവുഡ് സിനിമ പോലെ തോന്നുന്നു എന്നാണ് അവർ ഇതിനെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യമാണ്, ഈ വീഡിയോ പരസ്യമാക്കിയതിലൂടെ സിൻവറിനെയും ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പോരാട്ടത്തെയും അപമാനിക്കാമെന്നായിരിക്കും ഇസ്രായേൽ തന്നെ കരുതിയിരിക്കുക.
എന്നാൽ ഇസ്രായേൽ സമൂഹത്തിന് വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മുൻ യു എൻ വെപ്പൺസ് ഇൻസ്പെക്ടർ യു എസ് ഇന്റലിജൻസ് ഓഫീസറുമായ സ്കോട്ട് റിറ്റർ ജാക്കി വോക്കറുടെ നിരീക്ഷണങ്ങൾ പങ്കുവച്ച് അവർ പറഞ്ഞ വാദങ്ങൾ ശരിവയ്ക്കുന്നുണ്ട്. സിൻവറിന്റെ മരണം ഹമാസിന് ഇപ്പോൾ തിരിച്ചടിയാണെങ്കിലും അത്ര വലിയ കാര്യമല്ല എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞത്. ആളുകളെ കൊന്നാലും ആശയങ്ങൾ ഇല്ലാതാക്കാനാകില്ല എന്നതാണ് ഇവരുടെ പ്രധാന മുദ്രാവാക്യം. സിൻവർ ഫലസ്തീന് വേണ്ടിയാണ് പോരാടിയത്. ഒരു മാസം കഴിഞ്ഞാൽ ആരും സിൻവറിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കില്ല. എല്ലാവരും ഹമാസ് പോരാളികളുടെ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക. ഇപ്പോഴും അത് തന്നെയാണ് സംസാരിക്കുക. ഈ വീഡിയോ ഇസ്രായേലിന് സംഭവിച്ച വലിയ വീഴ്ചയാണെന്ന് സ്കോട്ട് പറയുന്നു. അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ ഡാൻ കോഹനും പറഞ്ഞത് ഇതുതന്നെയാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടും ആ കഫിയയിൽ തന്നെ ഡ്രോൺ ക്യാമറയ്ക്ക് നേരെ വടിയെറിയുന്ന സൈനിസ്റ്റ് അധിനിവേശത്തിനെതിരെയുള്ള അവസാനത്തെ ചെറുത്തുനിൽപ്പിന്റെ രംഗമാണിതെന്നാണ് ഈ പുറത്തുവിട്ട വീഡിയോയ്ക്ക് പിന്നാലെ ഇവരെല്ലാവരും പ്രതികരിക്കുന്നത്.